ഓക്കെ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് അതൊരു അത്ര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റല്ല. നിങ്ങൾ ആദ്യ സെമ്മുകളിൽ പഠിച്ച ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റുമായിട്ടും പ്ലസ് ടുവിലെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് പ്ലസ് ടുവിലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നിങ്ങളതിൻ്റെ ചില വശങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള വായന കൂടുതൽ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് എളുപ്പം മനസ്സിലാവുമെങ്കിലും അതിൻ്റെ പോയിൻ്റ് വൈസ് ഓർത്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ വൈഡായിട്ട് നമുക്കൊത്തിരി പോകേണ്ട ആവശ്യമില്ല. വളരെ ഷോർട്ടായിട്ട് ഹെഡിങ്ങും അതിൻ്റെ എക്സ്പ്ലനേഷൻ രണ്ട് മൂന്ന് സെൻറ്റൻസുകളും ഉൾപ്പെടെ പഠിച്ചു വെച്ച് എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായിട്ട് പഠിക്കുകയും അത് പഠിച്ചതിന് ശേഷം മാത്രം എക്സ്ട്രാ റീഡിങ്ങിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനീഷൻ, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, കൂടാതെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഉതകുന്ന രീതിയിൽ പരമാവധി ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് ആത്മാർത്ഥമായിട്ട് പഠിച്ചെടുത്ത് നല്ല സ്കോർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോയും സ്ഥിരമായിട്ട് കാണുക. എൻ്റെ ചാനൽ കൊമേഴ്സ് ക്ലാസ് പാർലർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളൊന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു നല്ല തുടക്കം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ഒരു ഡെഫിനിഷൻ ഏതാണെന്നും നോക്കാം. ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, എച്ച് ആർ എം മേ ബി റൈറ്റ്ലി കോൾഡ് ദി ആർട്ട് ഓഫ് മാനേജിങ് പീപ്പിൾ ആറ്റ് വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ മാനേജ് ചെയ്യുന്ന കലയാണ് എച്ച് ആർ എം എന്ന് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ശരിയായ വിധത്തിൽ അതിനെ വിശേഷിപ്പിക്കാം. എച്ച് ആർ എം മേ ബി റൈറ്റ്ലി കോൾഡ് ശരിയായ വിധത്തിൽ കോൾഡ് ദി ആർട്ട് ഓഫ് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദെൻ അതിൻ്റെ ഡെഫിനീഷൻ എന്താണ് നമ്മൾ നോക്കാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, എച്ച് ആർ എം ഈസ് ദി പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദി പ്രൊക്യൂർമെൻറ്റ് ഡെവലപ്മെൻറ്റ് കോമ്പൻസേഷൻ ഇൻറ്റഗ്രേഷൻ മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദി എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷണൽ ആൻഡ് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ്. അല്പം ലോങ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് എന്ന് തോന്നുമെങ്കിലും നമുക്കതിനെ രണ്ടോ മൂന്നോ പാർട്ടുകളായിട്ട് മനസ്സിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനേഷനാണ്. ഇപ്പോൾ എഡ്വിൻ ബി ഫ്ലിപ്പോ എന്നുള്ള ആ പേര് നമ്മൾ ആദ്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ പ്രകാരം എച്ച് ആർ എം മീൻസ് എച്ച് ആർ എമ്മിൽ നടക്കുന്ന ഫങ്ഷൻസാണ് ഈ പറയുന്നത്, പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ, അതിൽ പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. സ്റ്റാഫിംഗ് എന്ന് മാത്രം പറയുന്ന ഒരു മാനേജ്മെറ്റീരിയൽ ഫങ്ഷൻസ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എച്ച് ആർ എമ്മുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനാണ്. അപ്പോൾ അത് മാത്രം നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദി എന്തിനെക്കുറിച്ചുള്ള ഇത്തരം പ്രവർത്തികളാണ്, ഓഫ് ദി പ്രൊക്യൂർമെൻറ്റ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനെ ജോലിക്ക് എടുക്കുന്നതിനെയാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുക. നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് നിയമിക്കുക, പ്രൊക്യൂർ ചെയ്യുക. ഇനി ഡെവലപ്മെൻറ്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ചിലപ്പോൾ നൽകേണ്ടി വന്നേക്കാം,
അപ്പോൾ അതിനെയാണ് ഡെവലപ്മെൻ്റ് എന്നോട് ഉദ്ദേശിക്കുക. കോമ്പൻസേഷൻ, അവർക്ക് വേതനം നൽകുക, അവർക്ക് സാലറിയും വേജസൊക്കെ നൽകുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുക. ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ. ഇൻ്റഗ്രേഷൻ മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്നത് സ്ഥാപനവുമായിട്ട് അവരെ യോജിപ്പിച്ച് അവരെ നിലനിർത്തിക്കൊണ്ട് ദീർഘകാലത്തേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ അവരെ നിലനിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് സ്കിൽഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ സമയം സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തുക, നമ്മുടെ സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്നതിനെ പരമാവധി തടയുക. ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദി എൻഡ് ദാറ്റ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഇനി ഏതെങ്കിലും രീതിയിൽ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയ ആളുകളെ കൊണ്ടുവരിക, അവരെ വളരെ പ്രൊഡക്റ്റീവായിട്ട് സ്ഥാപനത്തിൽ നിലനിർത്തുക എന്നൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക. ദെൻ ടു ദി എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുക. ടു ദി എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു എംപ്ലോയിയുടെ ലക്ഷ്യങ്ങൾ, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ ആൻഡ് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഒരു സൊസൈറ്റിയുടെ ഒരു സ്ഥാപനത്തിന് നിർവഹിക്കേണ്ട ലക്ഷ്യങ്ങൾ, ഈ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്ന രീതിയിൽ എംപ്ലോയീസിൻ്റെ പ്രൊക്യൂർമെൻ്റ്, ഡെവലപ്മെൻ്റ്, കോമ്പൻസേഷൻ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറും അവർ ടീമും നടത്തുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അതിനെയാണ് നമ്മൾ എച്ച് ആർ എം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് എച്ച് ആർ എം ആ സെക്ഷനിലേക്ക് പോകാം. എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സ്ഥാപനത്തിലുള്ള ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വൈ ആൻ എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് നീഡഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യുക. ദ ഇമ്പോർട്ടൻസ് ഓഫ് എച്ച് ആർ എം മേ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് മാൻ പവർ. എച്ച് ആർ എം ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആൻ ഓർഗനൈസേഷൻ ആസ് ഇറ്റ് സപ്ലൈസ് ദ നെസസറി മാൻ പവർ ബൈ എഫക്റ്റീവ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് കോമ്പൻസേഷൻ പോളിസീസ്. ഈ സപ്ലൈയിങ് ഓർ പ്രൊവൈഡിങ് മാൻ പവർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റ്. എച്ച് ആർ എം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടു ആൻ ഓർഗനൈസേഷൻ ആസ് ഇറ്റ് സപ്ലൈസ്. എന്തുകൊണ്ടാണ് എച്ച് ആർ എം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? ആസ് ഇറ്റ് സപ്ലൈസ് ദ നെസസറി മാൻ പവർ ബൈ എഫക്റ്റീവ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് കോമ്പൻസേഷൻ പോളിസീസ്. മാൻ പവർ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യ വിഭവശേഷിയെ, മാൻ പവറിനെ എഫക്റ്റീവ് റിക്രൂട്ട്മെൻറ്റിലൂടെ സ്ഥാപനത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട്, അവരെ സെലക്ട് ചെയ്തുകൊണ്ട്, അവർക്കാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട്, അവർക്കാവശ്യമായിട്ടുള്ള ഭാവിയിലേക്ക്, അവരുടെ ഫ്യൂച്ചറിലേക്ക്, അവരുടെ കരിയറിൽ അഡ്വാൻസ്മെൻറ്റ് നൽകുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട്, അവർക്ക് ന്യായമായിട്ടുള്ള പ്രതിഫലം നൽകിക്കൊണ്ട്, വേതനം നൽകിക്കൊണ്ട്, കോമ്പൻസേഷൻ നൽകിക്കൊണ്ട്, അത്തരത്തിലുള്ള പോളിസികളിലൂടെ എല്ലാം സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവറിനെ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എച്ച് ആർ എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മാൻ പവർ കൃത്യസമയത്ത് ലഭിക്കണമെങ്കിൽ എച്ച് ആർ എം എന്ന് പറയുന്ന ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആവശ്യമാണ്. ദ സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഡിപ്പെൻസ് ഓൺ എംപ്ലോയിങ് ദ റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് ദി റൈറ്റ് ക്വാളിറ്റി ഓർ സ്കിൽ അറ്റ് ദി റൈറ്റ് ജോബ്. നമുക്കറിയാം മനുഷ്യ വിഭവശേഷിയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അസറ്റ്, ഒരു സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റായിട്ട് കരുതുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഏതൊരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ എംപ്ലോയിങ് ദ റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് ദി റൈറ്റ് ക്വാളിറ്റി ഓർ സ്കിൽ അറ്റ് ദി റൈറ്റ് ജോബ്. കൃത്യമായിട്ടുള്ള എണ്ണം എംപ്ലോയീസിനെ, കൂടുതൽ എംപ്ലോയീസ് ആയിക്കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിന് നഷ്ടമായി പോകും, കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. കുറഞ്ഞ എംപ്ലോയീസ് ആയിക്കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിൽ ആവശ്യത്തിന് ജോലി എടുക്കാൻ വേണ്ടി ആളുകൾ ഇല്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ, കൃത്യമായിട്ടുള്ള എണ്ണം ആളുകളെ, അറ്റ് റൈറ്റ് ക്വാളിറ്റി, കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്, ഓർ സ്കില്ല് കഴിവുള്ള ആളുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അറ്റ് ദ റൈറ്റ് ജോബ് ദേ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് ജോബ്, അവരോടത്തേക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ ഓരോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബിലേക്ക് റൈറ്റ് നമ്പർ ഓഫ് പീപ്പിളിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് ദി എച്ച് ആർ എം ടു ഐഡൻറ്റിഫൈ സച്ച് പേഴ്സൺസ്. ഇത്തരത്തിൽ ആളുകളെ കണ്ടുപിടിക്കുക, എംപ്ലോയ് ദം, അവരെ നിയമിക്കുക, ആൻഡ് യൂട്ടിലൈസ് ദം ഫോർ അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവരെ ഏറ്റവും സ്കിൽഫുള്ളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. നാഷണൽ വെൽത്ത്. ഹ്യൂമൻ റിസോഴ്സസ് ആർ റിഗാർഡഡ് ആസ് നാഷണൽ വെൽത്ത് ആൻഡ് ആർ നെസസറി ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നേഷൻസ്. ഏതൊരു രാജ്യത്തിൻ്റെയും
ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ദേശീയ വിഭവമാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എച്ച് ആർ എം പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് സച്ച് വാല്യുബിൾ റിസോഴ്സസ്. ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ എച്ച് ആർ എം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ദിസ് വിൽ ഹെൽപ്പ് ദ കൺട്രി ടു അച്ചീവ് ഫാസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഏതൊരു രാജ്യത്തിൻ്റെയും ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസ് വളരെ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ദ ലാർജ് നമ്പർ ഓഫ് ഐ ടി പ്രൊഫഷണൽസ് എംപ്ലോയ്ഡ് ബൈ കമ്പനീസ് ലൈക്ക് TCS, Infosys, Wipro, etc. are not only assets to these companies, but also are assets to the nation as a whole. ഈ TCS, Infosys, Wipro തുടങ്ങിയ ഐ ടി കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഐ ടി പ്രൊഫഷണൽസ് അവരുടെ കമ്പനികൾക്കൊരു മുതൽക്കൂട്ടാണ്, അസറ്റ്സ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ കമ്പനികളുടെ വളർച്ചയിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൂടിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഐ ടി പ്രൊഫഷണൽസ് they can be considered our assets to the nation as a whole. രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്തായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റ്, ഓണ്ടർപ്രണർഷിപ്പ്. എച്ച് ആർ എം ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. സംരംഭകത്വത്തെ എച്ച് ആർ എം സഹായിക്കുന്നു. പുതിയ പുതിയ ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാകുന്നതിന് വേണ്ടി എച്ച് ആർ എം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. മെനി എംപ്ലോയീസ് ആഫ്റ്റർ ദെയർ എക്സ്പീരിയൻസ് ഇൻ കമ്പനീസ് ക്വിറ്റ് ദെയർ ജോബ് ടു സ്റ്റാർട്ട് ദെയർ ഓൺ എൻ്റർപ്രൈസസ്. പല കമ്പനികളിലും കുറേ കാലം ജോലി ചെയ്ത് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ലഭിച്ചതിന് ശേഷം അവർ സ്വന്തമായിട്ട് ജോബ് തുടങ്ങുന്നതിന് വേണ്ടി ആ കമ്പനിയിലെ ജോലി ഉപേക്ഷിക്കാറുണ്ട്. അപ്പോൾ എച്ച് ആർ എം പ്രൊവൈഡ്സ് എ സ്കിൽ, മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ് ടു ബിക്കം ഓണ്ടർപ്രണേഴ്സ്. എച്ച് ആർ എമ്മിലൂടെ ആണ് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സ്കില്ല്, മോട്ടിവേഷന്, കോൺഫിഡൻസ്, ഒരു പുതിയ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസും സ്കില്ലും എല്ലാം ലഭിക്കുന്നത് മുമ്പ് ജോലി ചെയ്ത കമ്പനികളിലെ അവർക്ക് ലഭിച്ച ആ ഒരു പരിശീലനത്തിലാണ്. ദസ് എംപ്ലോയീസ് ബിക്കം എംപ്ലോയേഴ്സ് ഓർ പ്രൊവൈഡേഴ്സ് ഓഫ് ജോബ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അപ്പോൾ അങ്ങനെ സാധാരണ എംപ്ലോയീസ് ആയിട്ട് ഉള്ള ആളുകൾ പിന്നീട് എംപ്ലോയേഴ്സ്, ജോലി നൽകുന്ന ആളുകൾ, ഓർ പ്രൊവൈഡേഴ്സ് ഓഫ് ജോബ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്, പിന്നീടൊരു സമയത്ത് ജോലി നൽകുന്ന ആളുകളായിട്ട് മാറുന്നു. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എച്ച് ആർ എം ഹെൽപ്സ് എംപ്ലോയീസ് ടു തിങ്ക് ഡിഫറൻ്റ്ലി, ഇന്നോവേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് യൂസ് ദെയർ ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളിലുള്ള പുതിയ ഐഡിയകൾ, അവരുടെ ക്രിയേറ്റിവിറ്റി ഇതിനൊക്കെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എംപ്ലോയീസ് ടു തിങ്ക് ഡിഫറൻ്റ്ലി, അപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയകൾ മനസ്സിൽ വരുള്ളൂ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് പുതിയ പുതിയ ഐഡിയകൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എച്ച് ആർ എം അവരെ നിരന്തരം അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ്സ്, റെക്കഗ്നീഷൻസ് ആൻഡ് പ്രൊമോഷൻ ടു എംപ്ലോയീസ് ഷോവിങ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻസ്. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന, നൂതനമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന എംപ്ലോയീസിന് സാധാരണ കമ്പനികൾ, എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസെൻറ്റീവ്സ് നൽകാറുണ്ട്. അവർക്ക് പ്രോത്സാഹജനകമായിട്ടുള്ള മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് നൽകാറുണ്ട്. റെക്കഗ്നീഷൻ, അംഗീകാരം, മറ്റുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ അംഗീകാരം നൽകാറുണ്ട്. ആൻഡ് പ്രൊമോഷൻ ടു എംപ്ലോയീസ്, അവർക്ക് പ്രൊമോഷൻ നൽകാറുണ്ട്. അടുത്തത് ഓർഗനൈസേഷണൽ സക്സസ്. ദി സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ക്വാളിഫൈഡ്, സ്കിൽഡ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ഏതൊരു സ്ഥാപനത്തിൻ്റെ വിജയം ആ സ്ഥാപനത്തിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഹൈലി കമ്മിറ്റഡ് എംപ്ലോയീസ് ആർ സോഴ്സസ് ഓഫ് സ്ട്രെങ്ത് ടു ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തോട് കൂറ് പുലർത്തുന്ന, കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആ സ്ഥാപനത്തിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ എഫിഷ്യൻസി കൂടുന്നു, ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ, കീർത്തി കൂടുന്നതിനും ഇത്തരത്തിലുള്ള ജീവനക്കാർ ഉണ്ടാകുന്നത് സഹായിക്കുന്നു. അപ്പോൾ അതെല്ലാം കാരണമാകുന്നത് എന്താണ്? എച്ച് ആർ എം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ജോലി മൂലമാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. എച്ച് ആർ എം എയിംസ് അറ്റ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, അതിനുവേണ്ടി പണിയെടുക്കുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ബെറ്റർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇംപ്രൂവ്സ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു, കൂടുതൽ ഉൽപ്പാദനപരമായിട്ട് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ഇംപ്രൂവ്സ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ, അങ്ങനെ ആ ഓർഗനൈസേഷൻ്റെ ലാഭം കൂട്ടുന്നതിനും സഹായിക്കുന്നു. അടുത്ത് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. എച്ച് ആർ എം എൻഷുവേഴ്സ് ഫെയർ വേജസ് ടു എംപ്ലോയീസ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. എച്ച് ആർ എം എംപ്ലോയീസിന്
ന്യായമായിട്ടുള്ള വേതനം നൽകുന്നു, ഫെയർ വേജസ് നൽകുന്നു, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ നല്ല ജോലി സാഹചര്യം നൽകുന്നു, ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ജീവിത നിലവാരം നൽകുന്നു. ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് ഗുഡ് ഇൻഡസ്ട്രി റിലേഷൻസ് ആൻഡ് ബെറ്റർ സ്റ്റാൻഡേർഡ് ലിവിങ് എമംഗ് പീപ്പിൾ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജീവിത നിലവാരം വരുന്നതിനും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് നൽകുന്നതുകൊണ്ട് ഒരു ഗുഡ് ഇൻഡസ്ട്രി റിലേഷൻസ് വലിയ ജീവനക്കാരും തൊഴിൽദാതാക്കളും തമ്മിൽ തർക്കങ്ങളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും എച്ച് ആർ എന്ന് സഹായിക്കുന്നു. അടുത്ത പോയിന്റ്, ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഹെൽപ്സ് ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു പീപ്പിൾ. ശരിക്കും ഈ എംപ്ലോയ്മെൻറ്റ് കൂടുതൽ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ എംപ്ലോയീസിനെ അവർ ജോലിക്കെടുക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ്. ദർ ഇസ് നോ വേസ്റ്റേജ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ അണ്ടർ ഗുഡ് എച്ച് ആർ എം പ്രാക്ടീസ്. നല്ലൊരു എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വേസ്റ്റേജ് ഉണ്ടാവില്ല. കാരണം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എത്ര നമ്പർ ആളുകളാണോ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടത് അവരെ മാത്രമേ ജോലിക്കെടുക്കുള്ളൂ. അണ്ടർ യൂട്ടിലൈസേഷൻ അവരെ എടുത്തിരിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാത്തൊരവസ്ഥ ഉണ്ടായിരിക്കില്ല. അവരെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഉണ്ടാവില്ല. ഓർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ അണ്ടർ ഗുഡ് എച്ച് ആർ എം പ്രാക്ടീസ്, അല്ലെങ്കിൽ ലേബേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യില്ല. അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഏറ്റവും ഒപ്റ്റിമം ലെവലിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് എച്ച് ആർ എം ചെയ്യുക. ഇനി നമുക്ക് എച്ച് ആർ എമ്മിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എച്ച് ആർ എം ആർ കൺസിസ്റ്റൻ്റ് വിത്ത് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ് ഇൻ ജനറൽ. ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവുമായിട്ട് കൺസിസ്റ്റൻ്റ് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. ദ ഫോളോവിങ് ആർ ദി സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് എച്ച് ആർ എം. എച്ച് ആർ എമ്മിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, എച്ച് ആർ എമ്മിന് മാത്രമായിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, അറ്റെയിൻ ഓർഗനൈസേഷണൽ ഗോൾ. നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഗോൾ നേടുക എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഗോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ക്രമീകരിക്കേണ്ടതാണ്. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ അച്ചീവ്ഡ് ത്രൂ എഫിഷ്യൻറ്റ് എച്ച് ആർ പ്രാക്ടീസസ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, പ്രൊമോഷൻ, എംപ്ലോയി കോമ്പൻസേഷൻ എക്സെട്ര. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ, അതായത് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, പ്രൊമോഷൻ, എംപ്ലോയി കോമ്പൻസേഷൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത് ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് സ്ഥാപനത്തിനെ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, എഫക്റ്റീവ് യൂസ് ഓഫ് മാൻ പവർ. എച്ച് ആർ എം എയിംസ് അറ്റ് എഫക്റ്റീവ് യൂസ് ഓഫ് മാൻ പവർ, ദെയർ സ്കിൽസ്, എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കഴിവ് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തമാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എച്ച് ആർ എം ഈസ് ടു ഐഡൻറ്റിഫൈ ദ റൈറ്റ് പീപ്പിൾ ഫോർ ദി റൈറ്റ് ജോബ് സോ ദാറ്റ് ദെർ ഇസ് നോ വേസ്റ്റേജ് ഓർ ഇന്നെഫിഷ്യൻസി. ഒരു എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പൊസിഷനിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സോ ദാറ്റ് ദെർ ഇസ് നോ വേസ്റ്റേജ് ഓർ ഇന്നെഫിഷ്യൻസി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ മാൻ പവറിൻ്റെ, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വേസ്റ്റേജ് ഉണ്ടാകില്ല, അതോടൊപ്പം തന്നെ ഇന്നെഫിഷ്യൻസിയും ഉണ്ടാകില്ല. കാരണം എന്താണ്, ഓരോരുത്തർക്കും യോജിച്ച, അതായത് കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലൻസ്. ഇറ്റ് ഈസ് ഓൾസോ ദി ഒബ്ജക്റ്റീവ് ഓഫ് എച്ച് ആർ എം ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ദി ബെസ്റ്റ് ടാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിലേക്ക് ഏറ്റവും കഴിവുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് ആ എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ്. അട്രാക്ട് ചെയ്ത് അവർക്ക് നിയമനം കൊടുത്തിട്ട് അവർ ടാലൻറ്റഡ് ആണെങ്കിൽ അവരെ റീറ്റെയിൻ ചെയ്യുക, ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതും എച്ച് ആർ എമ്മിൻ്റെ ലക്ഷ്യമാണ്. എംപ്ലോയീസ് മേ ലീവ് ആൻ ഓർഗനൈസേഷൻ ഇഫ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി വർക്ക് എൻവയറമെൻറ്റ് ഓർ കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ആ സ്ഥാപനത്തിലെ ജോലി സാഹചര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് കരിയറിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകില്ല എന്നൊരു തോന്നലുണ്ടായാലോ ചിലപ്പോൾ എംപ്ലോയീസ് മേ ലീവ് ആൻ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് എച്ച് ആർ എം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടത്. എച്ച് ആർ എം ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് റീറ്റെയിൻ ബെസ്റ്റ് ടാലൻസ് ത്രൂ എഫിഷ്യൻറ്റ് എച്ച് ആർ പോളിസീസ്. ഏറ്റവും കഴിവുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും എഫിഷ്യൻ്റായിട്ടുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള എച്ച് ആർ പോളിസികളിലൂടെ അല്ലെങ്കിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവരെ ആ സ്ഥാപനത്തിൽ
റീറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്തത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എയിംസ് അറ്റ് മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. ഒരു സ്ഥാപനത്തിലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സാണ് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ സംതൃപ്തരാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. ഇഫ് പ്രൊമോട്ട്സ് എംപ്ലോയി മോട്ടിവേഷൻ, ബെറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ത്രൂ എംപ്ലോയി ഫ്രണ്ട്ലി എച്ച് ആർ പോളിസീസ്. ഇറ്റ് പ്രൊമോട്ട്സ് എംപ്ലോയി മോട്ടിവേഷൻ. അങ്ങനെ വരുമ്പോൾ സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് ആണെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് എംപ്ലോയി മോട്ടിവേഷൻ. കൂടുതൽ അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു, ബെറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു, ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇവിടെ എച്ച് ആർ എമ്മിൻ്റെ പ്രവർത്തനങ്ങളോടെ വർക്ക് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് കൂടുന്നു ത്രൂ ആൻ എംപ്ലോയി ഫ്രണ്ട്ലി എച്ച് ആർ പോളിസീസ്. ഓക്കെ, അടുത്ത മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസ് ആർ ട്രെയിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് അണ്ടർ എച്ച് ആർ എം ടു പ്രൊഡ്യൂസ് ദി ബെസ്റ്റ് റിസൾട്ട്സ് ഔട്ട് ഓഫ് ദം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് അവർക്ക് എന്താണോ ആ സ്ഥാപനത്തിന് നൽകാൻ പറ്റുന്നത് പരമാവധി, അത് അവരിൽ നിന്ന് നേടിയെടുക്കുന്നത് എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഓൺലി കമ്മിറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ക്യാൻ അച്ചീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ അവരിൽ നിന്ന് ഒരു സ്ഥാപനത്തിലേക്ക് പരമാവധി തങ്ങളുടെ സേവനം പരമാവധി ഉപയോഗിക്കണമെന്നൊരു തോന്നലുണ്ടാവണമെങ്കിൽ എംപ്ലോയീസ് ഷുഡ് ബി മോട്ടിവേറ്റഡ് ഇനഫ്. അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ നൽകുന്നത് എച്ച് ആർ എം ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടിയാണ്. ദെൻ ബിൽഡിംഗ് എംപ്ലോയി ലോയൽറ്റി. ഇറ്റ് ഈസ് നെസസറി ടു ബിൽഡപ്പ് എംപ്ലോയി ലോയൽറ്റി ഫോർ ബെറ്റർ ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് ഒരു വിശ്വസ്തത ഒരു ജീവനക്കാരനുണ്ടെങ്കിൽ മാത്രമേ അയാളുടെ പ്രൊഡക്ടിവിറ്റി പരമാവധി, അയാളുടെ കഴിവുകൾ പരമാവധി ആ സ്ഥാപനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അയാൾക്ക് തോന്നുകയുള്ളൂ. എച്ച് ആർ എം എയിംസ് അറ്റ് ബിൽഡിംഗ് എംപ്ലോയി ലോയൽറ്റി ത്രൂ ഫെയർ റെമ്യൂണറേഷൻ പോളിസി, പ്രൊമോഷൻ ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഓരോ ജീവനക്കാർക്ക് റെമ്യൂണറേഷൻ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട്, പ്രൊമോഷൻ സാധ്യതകൾ നൽകിക്കൊണ്ട്, കരിയറിൽ ഡെവലപ്മെൻ്റ് ആകാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ആ സ്ഥാപനത്തോടുള്ള ജീവനക്കാരുടെ ആത്മാർത്ഥത, വിശ്വസ്തത ഇതൊക്കെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൊമോഷൻ ഓഫ് ടീം വർക്ക്. എംപ്ലോയീസ് ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ റിസൾട്ട്സ് വെൻ ദ ആർ വർക്ക് ആസ് എ ടീം. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എംപ്ലോയീസിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും തന്നെ ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ ടീം വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. എച്ച് ആർ എം ഹെൽപ്സ് ടു ഡെവലപ്പ് ടീം സ്പിരിറ്റ് അമംഗ് വർക്കേഴ്സ്. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഒറ്റ ടീമാണെന്നുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ആ ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇത് റെഡ്യൂസസ് എംപ്ലോയി ഗ്രീവൻസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രീവൻസസ്, ആവലാതികൾ, അത് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, ആശയപരമായിട്ടുള്ള തർക്കങ്ങൾ, ഇതൊക്കെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നു. ഇനി കമ്മ്യൂണിക്കേഷൻ ഓഫ് എച്ച് ആർ പോളിസീസ്. ദി എച്ച് ആർ പോളിസീസ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഒരു പോളിസി ഉണ്ടാവും, ഒരു നയം ഉണ്ടാവും, അവർക്ക് റിക്രൂട്ട് ചെയ്യുന്നതിലൊരു പോളിസി ഉണ്ടാവും, ട്രെയിനിങ് നൽകുന്നതിലൊരു പോളിസി ഉണ്ടാവും, പ്ലേസ്മെൻറ്റ്, പ്രൊമോഷൻ സീനിയോറിറ്റി ബേസ്ഡാണോ മെറിറ്റ് ബേസ്ഡാണോ, റെമ്യൂണറേഷൻ ഒരു പോളിസി ഉണ്ട്, ട്രാൻസ്ഫർ, അങ്ങനെ എല്ലാ കാര്യത്തിലും, ഡിസിപ്ലിൻ, സെപ്പറേഷൻ, പിരിച്ചുവിടൽ, ഇതെല്ലാ കാര്യത്തിലും ഒരു പോളിസി ഉണ്ടായിരിക്കും. ആ പോളിസി എന്താണെന്നുള്ളത് ദേ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി എംപ്ലോയീസ്. എംപ്ലോയീസിനോടത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതാണ് ഡ്യൂട്ടിയാണ്, എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടിയാണ്. ഇറ്റ് അവോയ്ഡ്സ് കൺഫ്യൂഷൻ ആൻഡ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊമോട്ട്സ് ബെറ്റർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അങ്ങനെ നേരത്തെ തന്നെ പോളിസി കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ജീവനക്കാർക്കിടയിലുള്ള കൺഫ്യൂഷൻസ്, തർക്കങ്ങൾ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ബെറ്റർ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിന് അത് കാരണമാവുകയും ചെയ്യുന്നു. ഇനിയും എത്തിക്കൽ ലേബർ പോളിസീസ്. എത്തിക്കൽ ലേബർ പോളിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ആർ എം ഫോളോസ് എത്തിക്കൽ ലേബർ പോളിസീസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇറ്റ് എൻഷുവർസ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, പ്രൊവൈഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, ഫെയർ റെമ്യൂണറേഷൻ, ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഒരു എത്തിക്കൽ ലേബർ പോളിസി നടപ്പിലാക്കുക എന്നുള്ളതും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഒബ്ജക്റ്റീവാണ്. എത്തിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർമ്മികമായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എത്തിക്കലായിട്ടൊരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുക? ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് നൽകിക്കൊണ്ട് ജീവനക്കാർക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, അവരുടെ ജീവനക്കാരുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള സുരക്ഷിതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഫെയർ റെമ്യൂണറേഷൻ നല്ല വേതനം നൽകിക്കൊണ്ട്, ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് മനുഷ്യത്വപരമായിട്ട് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട്, കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയ,
ജീവനക്കാരെ കൂടെ ഡിസിഷൻ മേക്കിംഗിൽ പങ്കെടുപ്പിക്കുക. അപ്പോൾ കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, കൂട്ടായിട്ടുള്ള തീരുമാനമെടുക്കൽ, ആൻഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ്. അതാണ് മാനേജ്മെൻറ്റിൽ വരെ എംപ്ലോയീസിന് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു എത്തിക്കൽ ലേബർ പോളിസി നടപ്പിലാക്കുക എന്നുള്ളത്. ഇനി മാനേജിങ് ചേഞ്ച്. എച്ച് ആർ എം ബ്രിങ്സ് ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. എംപ്ലോയീസ് മേ റെസിസ്റ്റ് ചേഞ്ച്, ബട്ട് ചേഞ്ചസ് ആർ നെസസറി ഫോർ ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ മാറ്റം വരുമ്പോൾ, ഒരു പുതിയൊരു സംവിധാനം അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാം, എതിർപ്പുണ്ടാകാം. എച്ച് ആർ പോളിസീസ് ക്യാൻ ബെറ്റർ മാനേജ് ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷൻ ബൈ എജ്യൂക്കേറ്റിംഗ് ദി എംപ്ലോയീസ് റിഗാർഡിംഗ് ദ നീഡ് ഫോർ ചേഞ്ച്. ആ ഒരു ചേഞ്ച്, ഈ ഒരു മാറ്റം നമ്മുടെ സ്ഥാപനത്തിന് ഗുണകരമാകുന്നു, നിലവിലുള്ള ജീവനക്കാരെ അത് ഒരു തരത്തിലും ബാധിക്കുകയില്ലെന്നും, അവർക്ക് കരിയർ അഡ്വാൻസ്മെൻറ്റിന് അത് കാരണമാകുമെന്നും, അവർക്ക് വേതന വർദ്ധനവിന് അത് കാരണമാകുമെന്നും ഒക്കെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഒരു മാറ്റത്തോടുള്ള എതിർപ്പ് പരമാവധി കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി, കുറയ്ക്കുന്നതിന് വേണ്ടി എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നു. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അക്കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരിക.